യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തവർക്കുള്ള ഒരു മറുപടിയാണ് നാം അന്ന് പകൽക്കാലം വായിച്ച ഒരു കാര്യം. എപ്പോഴും യേശുവിനെ വാക്കുകളാൽ കൊടുക്കുവാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ കൊല്ലുവാൻ ആഗ്രഹിച്ച സദൂക്യരും പരീശന്മാരും ശാസ്ത്രിമാരും അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർ വീണ്ടും യേശുവിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിനെ കൊടുക്കേണ്ടതിന് വേണ്ടി, അല്ലെങ്കിൽ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും സൗഖ്യവും ചെയ്യുമ്പോൾ അത് എന്ത് അധികാരത്തിലാണ് ചെയ്യുന്നതെന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് യേശുവിനെ കൊടുക്കുവാൻ ശ്രമിക്കുമ്പോൾ യേശുവിൻ്റെ മറുപടിയും അവർക്ക് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകേണ്ടതിന് വേണ്ടി പറയുന്ന ഒരു ഉപമയാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ചത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുടിയന്മാരല്ല, കുടിയാന്മാർ. ഒരിക്കലും മദ്യപിച്ച് നിൽക്കുന്നവരല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, കുടിയാന്മാർ. പാട്ടത്തിന് കൊടുത്തിട്ട് അത് നോക്കി നടത്തുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പാസേജാണ് ഇന്ന് പകൽക്കാലം വായിച്ചത്. പുറം അലങ്കരിച്ചതും എന്നാൽ അകമേ പൊള്ളയായതുമായിട്ടുള്ള ഒരു കൂട്ടം ജനത്തെക്കുറിച്ച് യേശു ചില കാര്യങ്ങൾ പറയുകയാണ്. അവർ പുറം അലങ്കരിച്ച്, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടൊരു കാര്യമുണ്ട്, പുറമേ യേശു പറഞ്ഞു അത്തി അത് ഇല നിറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ യേശു അതിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ പ്രതീക്ഷിച്ച ഫലം കാണായികയാൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ, ഇതിനെ വെട്ടിക്കളയുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇനി മേലാൽ ഒരു നാളും ഫലം ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുക, ഈ അത്തിമരം മാറട്ടെ എന്ന് യേശു, ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച പ്രസംഗിച്ച ഒരു കാര്യമാണ്. ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, പുറമേ നോക്കുമ്പോൾ നല്ല ഭംഗിയോടുകൂടി മറ്റുള്ളവർക്ക് കണ്ണിന് കുളിർമ നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ എനിക്കെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ആത്മീകനാണ് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തോട് പറയുകയാണ്, നിങ്ങൾ പുറമേ മാത്രം അലങ്കരിച്ചവരാ, നിങ്ങളുടെ അകമേ നോക്കുമ്പോൾ എന്താ, ശൂന്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം ചില തേങ്ങ നമ്മൾ കാര്യമായിട്ട് പൊതിച്ച് അകത്ത് ചെല്ലുമ്പോൾ എന്തായിരിക്കും, അതിനകത്ത് ഒന്നും കാണത്തില്ല അല്ലേ. ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ചില പേരൊക്കെ പുറമേ നോക്കുമ്പോൾ നമ്മൾ ആഗ്രഹത്തോടുകൂടി വലിഞ്ഞു കയറി അകത്തിൽ കയറി എന്ത് ചെയ്യും, അത് പറിക്കും. അത് പറിച്ചിട്ട് ചിലപ്പോൾ അകത്തേക്ക് തുറന്നു നോക്കുമ്പോൾ എന്തായിരിക്കും, മുഴുവൻ പുഴുവായിരിക്കും. അങ്ങനെ പുറമേ നോക്കുമ്പോൾ ഒരു അനുഭവമല്ല നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടത്, മറിച്ച് അകമേ നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ ചിന്തകളെ അറിയുന്ന, നിങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ ഗ്രഹിക്കുവാൻ കഴിവുള്ള ദൈവം നോക്കുന്നത് നിങ്ങളുടെ പുറമേയുള്ള പ്രകടനങ്ങളെ അല്ല, നിങ്ങളുടെ പുറമേയുള്ള ഭാവങ്ങളെ അല്ല, നിങ്ങളുടെ പുറമേയുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ അല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത് ഗ്രഹിക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം എന്നുള്ള കാര്യം യേശു അവിടെ കൂടി നിന്ന ജനത്തോട് പറയുക. അപ്പോൾ യേശു ഈ ഒരു പാരഗ്രാഫിൽ, അല്ലെങ്കിൽ ഈ ഒരു ഉപമയിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, പുറമേ മോടി പിടിപ്പിച്ചുള്ള ഒരു ജീവിതമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം മുഴുവൻ അകമേ അത് ശൂന്യതയാണ്, അല്ലെങ്കിൽ അകമേ അത് മുഴുവൻ പൊള്ളയാണ്, നിങ്ങൾ അതിനെ മാറ്റണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് യേശു കൊണ്ടുവരിക. നമുക്കറിയാം പലപ്പോഴും ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളിലേക്കും സഭ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിലേക്കും നാം നോക്കുമ്പോൾ എവിടെയും നാം കാണുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള പിടിവലികളാണ് അല്ലേ. ഇപ്പോൾ റീസെൻ്റായിട്ട് ലോക്സഭ ഇലക്ഷൻസ് വരുന്നു, രാജ്യസഭാ ഇലക്ഷൻസ് വരുന്നു, അവിടെയെല്ലാം പല പാർട്ടികൾ തമ്മിൽ പല അലയൻസിനും അവർ തയ്യാറാകുകയാണ്, അല്ലെങ്കിൽ പല വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു, പലതിനെ വെട്ടി നിർത്തുവാൻ അവർ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയാ, അധികാരം അവർക്ക് വീണ്ടും വേണം. ആ അധികാരത്തിലേക്ക് എത്തുവാൻ അവർ ചെയ്യുവാൻ കഴിയുന്നതെല്ലാം, അത് എത്ര നികൃഷ്ടമാണെങ്കിലും എത്ര പൈസ മുടക്കേണ്ടതാണെങ്കിലും അവർ ചെയ്യുന്നു. കാരണം എന്താ, അധികാരത്തിനൊരു വിലയുണ്ടെന്ന് അവർ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരിക്കൽ അധികാരം അനുഭവിച്ചറിഞ്ഞവർ വീണ്ടും വീണ്ടും ആ അധികാരം പ്രാപിക്കാൻ വേണ്ടി എന്തും നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെല്ലുകയാണ്. ഇവിടെ ആ അന്നത്തെ ആ പശ്ചാത്തലത്തിൽ ആ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അധികാരം അനുഭവിച്ചിരുന്ന ഒരു കൂട്ടം ജനത്തിനിടയിലേക്കാണ് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലാണെങ്കിലും നന്നായിട്ട് ശോഭിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ മാന്യതയുള്ള അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തി സ്വാഭാവികമായിട്ടും ആ പുതുതായിട്ട് വന്ന വ്യക്തിയുടെ എന്ത് ചെയ്യും, ദേഷ്യം തോന്നാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ന്യായശാസ്ത്രിമാരും പരീശന്മാരും സദൂക്യരും അല്ലെങ്കിൽ മത നേതാക്കന്മാരും അവർ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട് അവരുടെ വാക്കുകൾ അന്തിമമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് യേശു കടന്നു വരികയാണ്. എന്നാൽ തങ്ങളുടെ ആ സ്വാധീനത്തെ തകർക്കുന്ന നിലവാരത്തിലാണ് യേശുവിൻ്റെ ഓരോ പ്രവൃത്തികളും യേശുവിൻ്റെ ഓരോ വാക്കുകളും യേശുവിൻ്റെ ഓരോ ചെയ്തികളും. തങ്ങളിൽ നിന്ന് ജനം
മാറിപ്പോയി യേശുവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ മുതൽ ഇവരെല്ലാവരും എന്ത് ചെയ്യും? യേശുവിനെ കൊടുക്കേണ്ടതിന് വേണ്ടി ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യവുമായിട്ട് യേശുവിൻ്റെ പുറകെ ചെല്ലുക. അതുപോലെ തന്നെയാണ് ഇവിടെ യേശു യെരുശലേമിലേക്കുള്ള തൻ്റെ രാജകീയമായിട്ടുള്ള പ്രവേശത്തിന് ശേഷമായിട്ട് നാം കാണുന്ന ചില കാര്യങ്ങളുണ്ട്. യേശു യെരുശലേമിനെ ചൊല്ലി കരയുക, നിനക്ക് വരുവാൻ പോകുന്ന നാശത്തെ ഓർത്ത് യേശു വിലപിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? യേശു ദേവാലയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് പറയുകയാണ്, അവിടെ ഉണ്ടായിരുന്നവരെ ഇത് നിങ്ങൾ വാണിഭശാലയാക്കി, എൻ്റെ ദൈവത്തിൻ്റെ ആലയം എന്ന് വിളിക്കപ്പെടേണ്ട ചിലതിനെ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു വാണിഭശാല, കച്ചവട സ്ഥലമാക്കി തീർത്തു. നിങ്ങൾക്ക് ലാഭമുണ്ടാക്കുവാൻ, നിങ്ങളുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തിലേക്ക് കുറച്ചതിനെ, കുറച്ച് കാര്യങ്ങളെ നേടിയെടുക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരു സ്ഥലമാക്കി നിങ്ങൾ എൻ്റെ ആലയത്തെ മാറ്റി, അതിനെ എല്ലാം അടിച്ചോടിച്ചു. അതിനുശേഷമായിട്ട് യേശു ചില കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഈ ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനോട് ചോദിക്കുക, നീ എന്ത് അധികാരത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? നിനക്ക് ആരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നത്? യേശു തന്നെ തന്നെ ചോദ്യത്തിൽ കൊടുക്കുവാൻ ശ്രമിച്ചവരോട് തിരികെ ഒരു ചോദ്യം ചോദിക്കുക. എന്താ? യോഹന്നാൻ്റെ സ്നാനത്തിൽ വിശ്വസിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മറു ചോദ്യം ചോദിച്ച് യേശു അവരെ എല്ലാം കുഴക്കിയിട്ട് അവർക്കൊരു മറുപടി പറയുവാൻ സാധിക്കത്തില്ലാത്ത നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ അവരെ മിണ്ടാതാക്കുന്ന ഒരനുഭവത്തിലേക്ക് യേശു അവരെ മാറ്റി. അതിനുശേഷമായിട്ട് പിന്നെയും അവിടെ നിന്ന ആ ജനത്തോട് യേശു പറയുന്ന ഒരു ഉപമയാണ് തൻ്റെ തോട്ടം. ഒരു വ്യക്തി തനിക്ക് ഒരു മുന്തിരിത്തോട്ടം അത് പണി കഴിപ്പിച്ചു, അത് സൃഷ്ടിച്ചു, അതുണ്ടാക്കിയതിന് ശേഷമായിട്ട് അത് നോക്കേണ്ടതിന് വേണ്ടി കുടിയാന്മാരെ, നമുക്കറിയാം ലീസ് നമ്മൾ പാട്ടത്തിനൊക്കെ നമ്മുടെ നാട്ടിലും കൊടുക്കാറുണ്ട് അല്ലേ, പാട്ട റബ്ബർ തോട്ടമാണെന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളും നമ്മൾ പാട്ടത്തിന് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇസ്രയേലിൽ അന്ന് ഒരു പ്രിവലൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതൊരു കോമൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു എന്താ, പാട്ടത്തിന് സ്ഥലങ്ങൾ കൊടുക്കുക എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഈ ഉടമസ്ഥനും എന്ത് ചെയ്തു? പാട്ടത്തിന് തൻ്റെ മുന്തിരിത്തോട്ടം കൊടുത്തിട്ട് താൻ ഒരു ദൂരയാത്ര പോവുകയാണ്. സ്ഥിരമായിട്ട് അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണിത്. അപ്പോൾ താൻ അതിനുവേണ്ടി പോയി. കുറേ നാൾ കഴിഞ്ഞ് താൻ നിർമ്മിച്ച ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ ഫലം അത് ആയ സമയത്ത് അതിൽ നിന്ന് തനിക്കുള്ള ഓഹരി സ്വീകരിക്കേണ്ടതിന് വേണ്ടി താൻ തൻ്റെ ഒരു ദാസനെ, തൻ്റെ ഒരു വേലക്കാരനെ ആ തോട്ടത്തിലേക്ക് അയക്കുകയാണ്. തൻ്റെ ഒരു പ്രതീക്ഷയുണ്ട്. താൻ സൃഷ്ടിച്ചാക്കിയതാണ്, അല്ലെങ്കിൽ താൻ നിർമ്മിച്ച ഒരു മുന്തിരിത്തോട്ടമാണ്. താൻ പാട്ടത്തിന് കൊടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഫലം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് സ്വീകരിക്കുവാനുള്ള യോഗ്യത ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക? ഞാനൊരു സേവന്റിനെ അല്ലെങ്കിൽ ഒരു ദാസനെ ആ ഫലം സ്വീകരിക്കേണ്ടതിന് വേണ്ടി അവരുടെ അടുക്കലേക്ക് അയക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ യജമാനൻ തൻ്റെ ദാസനെ അങ്ങോട്ട് അയക്കുന്നത്. കാരണം അവിടെ വേറൊരു ആവശ്യമില്ല, വേറൊരു പ്രത്യേകിച്ച് ഒരു കരാറിൻ്റെ ആവശ്യമില്ല, അത് ഓൾറെഡി എഴുതപ്പെട്ടതാണ്. എന്താ? ഫലം വരുമ്പോൾ അതിന് ഫലം വരുമ്പോൾ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുവാൻ ഉടമസ്ഥൻ അവകാശമുണ്ട്. എന്നാൽ ഉടമസ്ഥൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. താൻ അവിടെ ചെന്ന്, അല്ലെങ്കിൽ ദാസൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യുക? കുടിയന്മാർ അവനെ തല്ലിയിട്ട് എന്ത് ചെയ്തു? വെറുതെ വിട്ടയച്ചു കളഞ്ഞു. ഫലം വാങ്ങിക്കോ വന്ന വ്യക്തിയാണ്. എന്നാൽ ആ ദാസൻ അവിടെ ചെന്നപ്പോൾ ആ കുടിയന്മാർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ പാട്ടത്തിന് ആ തോട്ടം നോക്കുവാൻ ഏൽപ്പിച്ചവർ ഒരു ഫലവും കൊടുക്കാതെ എന്ന് മാത്രമല്ല അവനെ തല്ലി വെറുതെ വെറും കൈയോടുകൂടി തിരിച്ച് യജമാനൻ്റെ അടുക്കലേക്ക് വിട്ടു. യജമാനൻ പിന്നെയും മനസാക്ഷിയുള്ളവനാണ്, കരുണയുള്ളവനാണ്. എന്ത് ചെയ്തു? വീണ്ടും ഒരു ദാസനെ അതേ തോട്ടത്തിലേക്ക്, മറ്റൊരു ദാസനെ അയക്കുവാൻ്റെ കോണം ഇടയായിത്തീർന്നു. എന്നാൽ ഈ പ്രാവശ്യം നിന്നപ്പോൾ ഉപദ്രവിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിലും ഉപരിയായിട്ട് എന്ത് ചെയ്തു? അവനെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞു, അപമാനിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. തല്ലുക മാത്രമല്ല, തല്ലുകയും ചെയ്തു, കൂടുതൽ എന്ത് ചെയ്തു? അപമാനിക്കുകയും ചെയ്യുവാൻ തക്കോണം ഇടയായിത്തീർന്നു. വീണ്ടും തനിക്ക് മനസ്സിലായി രണ്ടുപേരെ അയച്ചിട്ടും ഇതിനും ഫലമില്ല. മൂന്നാമത് താൻ എന്ത് ചെയ്തു? വീണ്ടും ഒരു ദാസനെ അങ്ങോട്ട് അയക്കുകയാണ്, തൻ്റെ ഒരു സെർവൻറ്റിനെ വീണ്ടും അയക്കുകയാണ്. എന്നാൽ മൂന്നാമതേ ചെന്നപ്പോൾ ആദ്യം ചെയ്ത പ്രവൃത്തികളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. വീണ്ടും മൂന്നാമത് ചെന്ന ആ വ്യക്തിയെയും മുറിവേൽപ്പിച്ച് ആ തോട്ടക്കാരന്മാർ അല്ലെങ്കിൽ ആ കുടിയാന്മാർ എന്ത് ചെയ്തു? തിരികെ യജമാനൻ്റെ അടുക്കലേക്ക് അയക്കുവാൻ തക്കൊണ്ടമിടയായിത്തീർന്നു. ശ്രദ്ധിക്കുക, തൻ്റെ തോട്ടത്തിൻ്റെ ഫലം കായ് സ്വീകരിക്കേണ്ടതിന് വേണ്ടി താൻ മൂന്ന് പേരെ, ആദ്യത്തെ ആളെ അയച്ചു, അവരെ തല്ലിവിട്ടു, രണ്ടാമത്തെ ആളെ തല്ലുകയും അതുപോലെ അപമാനിക്കുകയും ചെയ്തു, മൂന്നാമത്തെ വ്യക്തിയെ വീണ്ടും മുറിവേൽപ്പിച്ച് പുറത്താക്കി കളഞ്ഞു. ഇപ്പോൾ യജമാനൻ്റെ മനസ്സിലായി ഇനി വീണ്ടും ഒരു
ദാസനെ അയച്ചത് കൊണ്ട് എന്ത് ചെയ്യുക, ഇതിന് ഒരു ഫലമില്ല. കാരണം എനിക്കിനി എത്ര ദാസന്മാരെ അയച്ചാലും ഈ പോകുന്ന ദാസന്മാർക്കെല്ലാം ഉള്ള ഫലം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഈ കുടിയാന്മാർ ഇത് തന്നെ ആയിരിക്കും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ ഈ വീട്ടുടമസ്ഥൻ ചോദിക്കാണ്, ഇനി ഞാൻ എന്താണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്, ഇനി ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ താൻ ഓർത്ത് തൻ്റെ സ്വന്തം പുത്രനെ, താൻ സ്നേഹിക്കുന്ന, താൻ ഏറ്റവും കൂടുതൽ കരുതുന്ന തൻ്റെ സ്വന്തം പുത്രനെ എന്ത് ചെയ്യുക, ഈ തോട്ടത്തിലേക്ക് അയക്കാം. അവിടെ ഒരു വ്യത്യാസമുണ്ട്, ദാസനും പുത്രനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പക്ഷേ യജമാനൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ദാസന്മാർ ചെന്നത് കൊണ്ടായിരിക്കാം അവർ ആ വ്യക്തിയെ ബഹുമാനിക്കാത്തതും ഫലം കൊടുത്ത് തിരികെ വിടാഞ്ഞതും. എന്നാൽ എൻ്റെ മകൻ, അതായത് എനിക്കുള്ള അവകാശം പോലെ തന്നെ അവകാശമുള്ള എൻ്റെ മകനെ ഞാൻ ആ തോട്ടത്തിലേക്ക് അയക്കുമ്പോൾ എന്തു ചെയ്യും, ആ തോട്ടത്തിലുള്ളവർ അവനെ ബഹുമാനിക്കും, അവനെ അനുസരിക്കും, അതോടൊപ്പം തന്നെ എന്തു ചെയ്യും, ആ ഫലം അവൻ്റെ മേൽ കൊടുത്ത് വിടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തൻ്റെ സ്വന്തം മകനെ, തൻ്റെ സ്വന്തം പുത്രനെ എന്തു ചെയ്യുക, ഈ തോട്ടത്തിലേക്ക് അയക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇതെല്ലാം. എന്നാൽ ആ തോട്ടത്തിൽ ചെന്നപ്പോൾ അപ്പോഴും യജമാനൻ്റെ പ്രതീക്ഷയുണ്ട്, ആദ്യം നടന്ന ആ മൂന്ന് സംഭവങ്ങൾ ആയിരിക്കത്തില്ല ഇവിടെ നടക്കുന്നത്. കാരണം എന്താ, എൻ്റെ അതേ അധികാരമുള്ള, എൻ്റെ അതേ എന്താ പറഞ്ഞേ പവറുള്ള അല്ലെങ്കിൽ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് ഈ പ്രാവശ്യം ഞാൻ അയക്കുന്നത്, സ്വന്തം പുത്രനെ അയക്കുന്നത്. എന്നാൽ തൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് വീണ്ടും തൻ്റെ സ്വന്തം മകനെ അവിടെ അയക്കുമ്പോൾ കുടിയന്മാർ അവനെ കണ്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ എന്താ എല്ലാത്തിനും അവകാശിയ. കഴിഞ്ഞ ദിവസം പത്രത്തിൽ, ഇന്നലെയാണോ മിനിങ്ങെന്നാണോ, പത്രത്തിൽ വന്നൊരു വാർത്തയുണ്ട്, സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ സ്വന്തം സഹോദരൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ കത്തികൊണ്ട് കുത്തിക്കൊന്ന ആ ഒരു വാർത്ത വളരെ വിഷമത്തോടുകൂടി നമ്മൾ വായിച്ചു. അതും സ്വന്തം മാതാവിൻ്റെ മുമ്പിലിട്ട് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുക, കുത്തിക്കൊന്നു. എന്തിനു വേണ്ടിയാ, സ്വത്തിന് വേണ്ടിയാ. ഇത് അന്ന് മാത്രമല്ല, ഇന്നും ഈ കാലഘട്ടത്തിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ചെന്നപ്പോൾ ഈ കുടിയാന്മാർ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവൻ സകലത്തിനും അധികാരിയ. ഇവനുള്ളതായത് മുഴുവൻ അല്ലേ, പുത്രന്മാർക്കുള്ളത്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ അടുത്ത തലമുറയ്ക്കുള്ളത് ഇതെല്ലാം. ഇവനാ ഇതിൻ്റെ അവകാശി, യഥാർത്ഥ അവകാശി. ഇവനെ കൊന്നുകളഞ്ഞാൽ എന്താ, ഈ മുന്തിരിത്തോട്ടം നമുക്കുള്ളതാ. ഇവനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, ഇവനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ അനുഭവിക്കുന്ന നന്മ വീണ്ടും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും എന്നുള്ള ചിന്ത ഈ കുടിയാന്മാരുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവർ ആ പുത്രനെ കൊന്നുകളഞ്ഞിട്ട് വീണ്ടും അവകാശം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തോട്ടത്തിന് പുറത്തേക്ക് തള്ളിക്കളഞ്ഞു. ഇതാണ് ഈ ഉപമയിൽ ആകെക്കൂടി യേശു പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ബാക്കിയുള്ള ഉപമകൾ നാം ചിന്തിക്കുമ്പോൾ, യേശുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ചില പ്രവൃത്തികളാകുമ്പോൾ, ഈ ഉപമയിൽ യേശു പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ ആദിയോടന്തമുള്ള ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള കാര്യങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് യേശു ഈ ഉപമയിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതിലുപരിയായിട്ട് പുതിയ നിയമം, പ്രത്യേകിച്ച് നാല് ഗോസ്പൽസ് എന്തിനു വേണ്ടിയുള്ളതാണെന്നുള്ളതും മുഴുവൻ ഈ ഒരു ചെറിയ ഉപമയിലൂടെ യേശു പറയുകയാണ്. നമുക്കതിലേക്ക് വരാം. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, സദൂക്യരും പരീശന്മാരും ശാസ്ത്രിമാരും തങ്ങളുടെ അധികാരത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തതിനുള്ള മറുപടിയായിട്ടാണ് യേശു ഈ ഉപമ അവരോട് പറയുന്നത്. ഇവിടെ യേശു പറയാൻ ആഗ്രഹിച്ചതാണ്, തൻ്റെ സ്വന്തം പുത്രനെ താൻ അയക്കുമ്പോൾ തൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് അവർ അവനെ മാനിക്കും, ബഹുമാനിക്കും, എനിക്ക് ലഭിക്കേണ്ടുന്ന ഫലം എന്തു ചെയ്യും, തിരികെ എനിക്ക് കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഉടമസ്ഥൻ തൻ്റെ പുത്രനെ അവിടെ അയക്കുവാൻ്റെ കൊണ്ടമിടയായിത്തുന്നത്. ഇവിടെ ഒരു ഉപമ എന്നതിലുപരിയായിട്ട് ഈ തോട്ടക്കാരനെ പിതാവായ ദൈവമായിട്ടും തൻ്റെ പുത്രനെ ക്രിസ്തുവായിട്ടും യേശു ക്രിസ്തുവായിട്ടും അതോടൊപ്പം തന്നെ ഈ മുന്തിരിത്തോട്ടത്തെ സ്വർഗരാജ്യം ദൈവരാജ്യമായിട്ടും താനിവിടെ ഉപമിക്കുവാൻ്റെ കോണം ശ്രമിക്കുകയാണ്. ആദ്യം പറഞ്ഞ ആ മത നേതാക്കന്മാർക്കെതിരായിട്ടുള്ള അവസാന മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ അവസാന വാർണിംഗ് ആയിട്ടാണ് ഇവിടെ യേശു ഈ ഉപമ പറയുന്നത്. നമുക്കറിയാം നാം പല ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇലക്ട്രോണിക് ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ അല്ലേ, മുന്നറിയിപ്പുകൾ അതിലെല്ലാം എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കും. അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരു മെഡിസിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം എന്ത് ചെയ്യുക, ഒരു വാർണിംഗ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇന്നതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നതുപോലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അപകടമുണ്ടാകുവാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ എന്ത് ചെയ്യുക, ചാൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല ഇലക്ട്രോണിക് ഡിവൈസസിലും.
അല്ലെങ്കിൽ അതിൻ്റെ പാക്കിങ്ങിൽ നാം കാണാറുണ്ട്. ഇവിടെ അതുപോലെ യേശു അവസാനമായിട്ട് ഈ ന്യായശാസ്ത്രിമാർക്കും പരീശന്മാർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് ഈ ഉപമയിലൂടെ കൊടുക്കുകയാണ്. നിങ്ങളുടെ അവസാന വാർണിംഗ് ആണ്, നിങ്ങൾക്കിനി ഒരു ശേഷിപ്പുണ്ടാകാതെ വണ്ണം. അതിന് മുമ്പും യേശു പറഞ്ഞു, അത്തിമരത്തിൻ്റെ കഥ പറഞ്ഞു, ദേവാലയം ശുദ്ധീകരിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഇതൊന്നും മനസ്സിലാകാഞ്ഞിട്ടും അവസാനം എന്നാണ്, കാരണം യേശുവിന് അന്ത്യനാളുകൾ അടുക്കുന്ന ആ സമയമായപ്പോഴേക്കും അവസാനമായിട്ടും യേശു അവരെ ശിക്ഷിക്കുവാനല്ല മറിച്ച് വീണ്ടും അവർക്കൊരു അവസരം കൊടുക്കേണ്ടതിന് വേണ്ടി പറയുന്ന ഒരു ഉപമയായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇവിടെ ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൽ ആക്കി വച്ചിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. സോ ഗോഡ് ഈസ് ഓൾവേസ് എക്സ്പെക്ടിങ് എ റിട്ടേൺ ഫ്രം ഹിസ് പീപ്പിൾ. എപ്പോഴും തൻ്റെ ജനത്തിൽ നിന്ന് ചിലതിനെ തിരികെ പ്രതീക്ഷിക്കുന്ന ഒരു ദൈവമാണ് ഇവിടെ കാണുന്നത്. തൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ, യഹൂദാ ജനത്തെ എന്ത് ചെയ്തു, താൻ തൻ്റെ സകലവിധമായിട്ടുള്ള നന്മകളും നൽകി ദേശത്ത് അനുഗ്രഹിച്ച് നിലനിർത്തിയിരിക്കുക. എന്നാൽ ദൈവം കാലാകാലങ്ങളായിട്ട് പ്രവാചകന്മാരിൽ കൂടെയും ദൂതന്മാരിൽ കൂടെയും പല കാര്യങ്ങൾ എന്ത് ചെയ്തു, ഈ ദേശത്ത് വന്ന് ഇവരോട് പറഞ്ഞു, നിങ്ങൾ നടക്കേണ്ടുന്ന വഴി ഇതല്ല, നിങ്ങൾ സഞ്ചരിക്കുന്ന വഴി തെറ്റാണ്, നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്, നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്രകാരം പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്നുള്ള പല കാര്യങ്ങളും പല ദൂതന്മാർ മുഖാന്തരം, പ്രവാചകന്മാർ മുഖാന്തരം പല കാലഘട്ടങ്ങളിൽ പല രൂപത്തിൽ ഇവരിലേക്ക് അയച്ചു. എന്നാൽ ഇവരുടെ മറുപടി എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഇതിനെല്ലാം തള്ളിക്കളഞ്ഞു. ആദ്യം അയച്ച മൂന്ന് ദാസന്മാരുടെ അതേ അനുഭവമാണ് എന്ത് ചെയ്തു, ഈ അയച്ച പ്രവാചകന്മാർക്കും ദൂതന്മാർക്കും ലഭിച്ചത്. യോഹന്നാൻ സ്നാപകൻ യേശുവിന് മുമ്പായിട്ട് വന്നിട്ട് പറഞ്ഞു, മശിഹ വരുന്നുണ്ട്, എന്നെക്കാട്ടും ശ്രേഷ്ഠനായ വ്യക്തി വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാണ് ഞാൻ. ഇതിനുശേഷമായിട്ട് യേശു തൻ്റെ മിനിസ്ട്രി തുടങ്ങിയപ്പോൾ, ശുശ്രൂഷ തുടങ്ങിയപ്പോഴും ആ ജനം മനസ്സിലാക്കിയില്ല, തങ്ങളോട് പറയുന്ന വ്യക്തി തന്നെയാണ് മശിഹ എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കാതെ അവനെ എന്ത് ചെയ്തു, തള്ളിക്കളഞ്ഞ് അവനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ വീണ്ടും യേശു അവരോട് മനസ്സിലാകുവാൻ തക്കോണം, അവർക്ക് ഗ്രഹിക്കേണ്ടതിനൊക്കോണമാണ് എന്ത് ചെയ്യുക, ഈ ചെറിയ ഉപമയിൽ അവരോട് പറയുകയാണ്, എനിക്ക് മുമ്പായിട്ട് തൻ്റെ സ്വന്തം പുത്രനെ അയക്കുന്നതിന് മുമ്പായിട്ട് മൂന്ന് ദാസന്മാരെ ഞാൻ അയച്ചു. യോഹന്നാൻ സ്നാപകനെ അയച്ചു, പല ദൂതന്മാരെ അയച്ചു, പല പ്രവാചകന്മാരെ നിങ്ങൾക്ക് അയച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വഴി നേരായ വഴിയിലല്ല നടക്കുന്നത്. എന്നാൽ അതെല്ലാം കഴിഞ്ഞിട്ട് തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കും എന്ന് വെച്ച് സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ സ്വന്തം പുത്രനെ എന്ത് ചെയ്യുക, ഈ ഭൂമിയിലേക്ക് അയക്കുന്ന ഒരു കാര്യം തന്നെയാണ് യേശു ഈ ഉപമയിലൂടെ പറയുവാൻ തക്കണം ഇവിടെ എത്തുന്നത്. നാല് കാര്യങ്ങളാണ് നാം ഇതിനകത്ത് കാണുന്നത്. ഒന്ന്, യജമാനൻ ദൈവം തൻ്റെ ദാസന്മാരെ അയക്കുകയാണ്. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്തു, അവർ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ തിരസ്കരിച്ചു കളഞ്ഞു. മൂന്നാമതായിട്ട് യേശു തൻ്റെ ശിക്ഷാവിധി അല്ലെങ്കിൽ തൻ്റെ ന്യായവിധി എന്ത് ചെയ്യുക, അവരോട് വെളിപ്പെടുത്തുന്നു. നാലാമതായിട്ട് കാണുന്നത് യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മൂലക്കല്ല് അല്ലെങ്കിൽ കോർണർ സ്റ്റോൺ, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മൂലക്കല്ല്. ഈ പാസേജിലെല്ലാം നാം കാണുന്നൊരു കാര്യമുണ്ട്, യേശു ഇവരോട് പറയുവാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചിന്തകളെ എനിക്കറിയാം. കാരണം ഈ പാസേജ് ഉപമ പറയുമ്പോഴേക്കും അവസാനം പറയുമ്പോൾ യേശുവിനെ കേട്ടുകൊണ്ടിരുന്ന ആ ശാസ്ത്രിമാരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, എന്ത് ചെയ്യുക, ഇവനെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഇവനെ കൊന്നുകളയണം. കാരണം തങ്ങളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഇവനെ കൊല്ലുവാൻ ഭാവിക്കുന്ന ഒരു കൂട്ടരെയാണ് നമ്മുടെ കാണുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ യേശു അവരോട് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ പദ്ധതികളെ നന്നായിട്ട് അറിയാം, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ പോലും എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളിനി ഈ പറയുന്ന വ്യക്തിയെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യവും നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുക, ഇത് പറയുന്നത്. എന്നാൽ ഇത് ഡയറക്റ്റായിട്ട് അവരോട് പറയുകയല്ല, ഇവർ മനസ്സിലാക്കുമെന്നുള്ള ചിന്തയിൽ എന്ത് ചെയ്യുക, യേശു ഈ കഥയിലൂടെ അവരോട് പറയുകയാണ്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിരൂപിക്കുന്ന കാര്യം എന്താ, ഈ വ്യക്തിയെ നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുക, സ്വന്തം പുത്രനെ കൊന്ന് അധികാരം നേടുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ എന്നുള്ള കാര്യം യേശു അവരോട് പറയുകയാണ്. യേശുവിന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, തൻ്റെ അന്ത്യകാലം അടുത്തു, അല്ലെങ്കിൽ തൻ്റെ ക്രൂശ് മരണം അല്ലെങ്കിൽ തന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്ന ഒരു ജനത്തിന് മുമ്പിൽ തന്നെയാണ് യേശു ഇത് പറയുന്നുള്ള കാര്യം മനസ്സിലായി. എന്നാൽ
യേശു ഇവിടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ആർക്കെങ്കിലും അവസാനമായിട്ട് ഒന്ന് മനസ്സ് മാറുവാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ, തങ്ങൾ ചെയ്യുന്ന കാര്യം തെറ്റാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതുവരെയും യഥാർത്ഥ മശിഹായെ കണ്ടുമുട്ടിയിട്ടില്ല, ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം ആരെങ്കിലും മനസ്സിലാക്കി ഒരു മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് വരണമെന്ന് യേശുവിടെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഉപമ അവരോട് പറയുന്നത്. എന്നാൽ ഫറവോന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ എന്ത് ചെയ്തു, വീണ്ടും വീണ്ടും അവരുടെ ഹൃദയം കാഠിന്യപ്പെട്ടതല്ലാതെ അത് അംഗീകരിക്കുവാനോ മാനസാന്തരപ്പെടുവാനോ ആ പാപങ്ങളെക്കുറിച്ചുള്ള ഒരു കുറ്റബോധം തോന്നുവാനോ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇടയായിട്ടില്ല. നാം ഒരിക്കലും പാപത്തിലേക്ക് മുഴുവനായിട്ട് വീഴപ്പെടുകയല്ല. നാം ജനിച്ച് ഒരു കുഞ്ഞ് ആയി നാം ഓരോ ദിവസം എന്ത് ചെയ്യുക, ഓരോ പാപത്തിലേക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ചുവടുകളെ നാം മാറ്റുന്നതാണ്. ഒരിക്കലും പാപത്തിൽ എന്ത് ചെയ്യുക, മുഴുവനായിട്ട് പാപത്തിൽ ജനിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളുടെ കാഠിന്യം എന്ന് പറയുന്നത് നാം സ്വയമേ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അത് നമ്മുടേതായിട്ടുള്ള കുഴപ്പമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിലേക്ക് പാപത്തിലേക്ക് ഒരു ചുവടും കൂടി എടുത്തു വയ്ക്കുക. കേൾക്കരുതാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രവർത്തിക്കരുതാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് അനുസൃതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം സ്വയം എന്ത് ചെയ്യുക, പാപത്തിലേക്ക് നമ്മുടെ ഓരോ ചുവടുകളെ എടുത്ത് ആ തെറ്റിലേക്ക് വീണ്ടും വീണ്ടും അകപ്പെടുക. അവിടെ യേശു അന്നേരം പറയുകയാണ്, നിങ്ങൾ വീണ്ടും ചെയ്യുന്ന എന്താ, അതേ കാര്യമാണ്. നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ ദൈവാലയത്തിൻ്റെ സകല ശുശ്രൂഷകളും ചെയ്യുന്നവർ, അല്ലെങ്കിൽ സമൂഹത്തിലെ മതപണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്നവർ, ഇവരുടെ മത പണ്ഡിത അല്ലെങ്കിൽ ആ പാണ്ഡിത്യത്തെയും അതോടൊപ്പം തന്നെ അവർ അധികാരത്തെയും യേശു ചോദ്യം ചെയ്യുമ്പോൾ, സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മുടെ റൈറ്റ്സ് അല്ലെങ്കിൽ നമുക്കുള്ള ഒരു അധികാരത്തെ ചോദ്യം ചെയ്യുമ്പോൾ, നമുക്കുള്ളൊരു പൊസിഷനെ അല്ലെങ്കിൽ നമുക്കുള്ളൊരു പവറിനെ ചോദ്യം ചെയ്തൊരു വ്യക്തി വരുമ്പോൾ മാനസികമായിട്ടെങ്കിലും നമുക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യും, അവരോട് ഒരു വെറുപ്പ് തോന്നും. നമുക്കറിയാം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഒന്നാം റാങ്കിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്യുക, പലപ്പോഴും മത്സരിക്കാറുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ അയൽവക്കക്കാർ രണ്ടുപേരുണ്ട്, എൻ്റെ കൂട്ടത്തിൽ എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സിമ്പിൾ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, ഞാനുമുണ്ട്. അപ്പോൾ ഞങ്ങൾ അയൽവക്കക്കാരാണ്, സ്നേഹത്തിലൊക്കെ കഴിയുന്നവരാണ്. എന്നാൽ ഈ മാർക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഒരു ടേമിൽ ഓണത്തിൻ്റെ എക്സാമിന് ആക്ച്വലി സിമ്പിൾ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. അടുത്ത പ്രാവശ്യം ഞാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ അറിയോ, വീട്ടുകാരെ തമ്മിൽ മിണ്ടത്തില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി. എന്താ, മൂന്നിലും നാലിലും ഒക്കെ പഠിക്കുന്ന കൊച്ചു പിള്ളേരാ, അവര് അടുത്ത എക്സാമിന് മാറി മാറി വാങ്ങിക്കുക. എന്നാൽ എന്ത് ചെയ്യുക, ഈ ഒരു 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 ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി മാറി എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോലും എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ലാത്ത അവസ്ഥയിലേക്ക്. വലിയ കൂട്ടുകാരൊക്കെയാ, വലിയ സ്നേഹമൊക്കെയാ, അയൽവക്കക്കാരൊക്കെയാ, പക്ഷെ എന്ത് ചെയ്യുക, എൻ്റെ ആ സ്ഥാനത്തെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് നീയുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇവിടെ ശാസ്ത്രിമാർ പറഞ്ഞ കാര്യം, നീ ചെയ്യുന്ന എല്ലാം നല്ലതാ, രോഗികളെ സൗഖ്യമാക്കുന്നു നല്ല കാര്യമല്ലേ, പാപികളെ സൗഖ്യമാക്കുന്നു അല്ലെങ്കിൽ പാപികളെ രക്ഷിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, നല്ല കാര്യമാ. യേശുവിൻ്റെ പ്രവൃത്തികളിൽ അവർ അസൂയ അവരൊരിക്കലും പെട്ടിട്ടില്ല. നല്ല കാര്യങ്ങൾ മാത്രമാണ് യേശു ചെയ്യുന്നത്. പക്ഷേ തങ്ങളുടെ അധികാരത്തെ, തങ്ങളുടെ പൊസിഷൻസിനെ എന്ത് ചെയ്യുക, അതിന് സ്ഥാനചലനം ഉണ്ടായപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചത്. നമുക്കറിയാം പലപ്പോഴും അവരും ആഗ്രഹിച്ചിട്ടുണ്ട്, യേശു ചെയ്യുന്ന പോലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ കുഴപ്പം ഇതാ, തങ്ങളുടെ അധികാരം അത് തങ്ങളുടെ കയ്യിൽ നിന്ന് മാറിപ്പോകുമ്പോൾ യേശു പറയാണ്, അല്ലെങ്കിൽ ശാസ്ത്രിമാരെ പറയാണ്, ഇനി നിന്റെ കാര്യം ഇവിടെയില്ല. ഈ യേശുവിൻ്റെ പ്രവചനാത്മാവിലുള്ള ഈ വാക്കുകൾ അവർക്ക് മാനസാന്തരപ്പെടുവാനുള്ള ഒരവസരമായിട്ട് അവർ കൊടുക്കുകയാണ്. ഇത്രയും കാലം നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളതും ഉദ്ദേശം എന്താണെന്നുള്ള കാര്യവും വ്യക്തമായിട്ട് ജനം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് യേശു ഈ ജനത്തോട് വീണ്ടും വീണ്ടും സംസാരിക്കുക. അതിലുപരിയായിട്ട് യഹൂദാ ജനം, അല്ലെങ്കിൽ യേശുവിനെ കേട്ടുകൊണ്ടിരുന്ന ആ ജനം, അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതിപ്രകാരമാണ്, കഥാവായ യേശു രണ്ടാമത് വരുവാണെങ്കിൽ, മശിഹ വീണ്ടും വരുമ്പോൾ താൻ ചേർക്കുന്ന ജനം എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമാണ്. കാരണം എല്ലാം കൊണ്ടും തികഞ്ഞിരിക്കുന്ന, എല്ലാ കാലത്തിലും പൂർണ്ണരെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെ മാത്രം സ്വീകരിക്കേണ്ടതിന് വേണ്ടിയാണ് മശിഹ എന്ത് ചെയ്യുക വരുന്നത്. ആ ചിന്തയിലാണ് ഇവർ മുഴുവൻ, ഇവരുടെ ജീവിതം മുഴുവൻ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്.
ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്. നാം കാണുന്നുണ്ട് ചുങ്കക്കാരനും എന്താ മതപണ്ഡിതനും കൂടി പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അവനെ പോലെ അല്ല, ഞാൻ കറക്റ്റായിട്ട് റൈറ്റ് കൊടുക്കുന്നവനാണ്, ഞാൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക നാലു നേരം പ്രാർത്ഥിക്കുന്നവനാണ്, എല്ലാ കാര്യം പറഞ്ഞിട്ട് പറയാണ് എന്ത് ചെയ്യുക, ഞാൻ പൂർണ്ണനാ, എന്നിലൊരു കുറവുമില്ല. അങ്ങനെ ഇങ്ങനെ കുറവുകളില്ലാത്ത വ്യക്തികളെ മാത്രം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സമൂഹത്തെ മാത്രം സ്വീകരിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു വരുന്നത് എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ജനത്തോട് യേശു പറയുകയാണ്, കഥാവായ യേശു വന്നത് നിങ്ങളെ മാത്രം സ്വീകരിക്കേണ്ടതിന് വേണ്ടി അല്ല, യഹൂദ ജനത്തെ മാത്രമല്ല, മറിച്ച് ജാതീയരായിട്ടുള്ളവരെ, പുറന്തള്ളപ്പെട്ടവരെ, നമ്മൾ വേണ്ടാത്തവരെന്ന്, കൊള്ളരുതാത്തവരെന്ന്, വേശ്യയും അല്ലെങ്കിൽ എന്ത് ചെയ്യുക സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരും ദൈവരാജ്യത്തിൽ അംഗങ്ങളായി തീരും എന്നുള്ള കാര്യം കൂടി യേശു അവരോട് പറയുകയാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ജാതീയരായിട്ടുള്ളവരെയും ദൈവം കണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും യഹൂദരായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഈ ശാസ്ത്രിമാർ ഒരിക്കലും ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിക്കുകയോ ചെയ്ത കാര്യമല്ല ഈ ചുങ്കക്കാർ ആ സമൂഹത്തിൽ പാപികളെന്ന് മുദ്ര കുത്തിയവരാണ് എന്താ ചുങ്കക്കാർ, വേശ്യമാർ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ. അപ്പോൾ അവർ ചിന്തിച്ചു, മഷിക വന്നാൽ എന്ത് ചെയ്യും, ഇവരെല്ലാം ഇവിടെ കാണും, ഞങ്ങൾ എന്ത് ചെയ്യും മഷികയുടെ കൂട്ടത്തിൽ പോകുമെന്നുള്ള ചിന്തയിൽ നിൽക്കുക. അവരോട് പറയുക, നിങ്ങളുടെ ചിന്ത, നിങ്ങൾ പുറമേ മോടിയുള്ളവരായിട്ട് നിൽക്കുക, പക്ഷെ നിങ്ങളുടെ അകം പൊള്ളയാ. എന്നാൽ ഈ ജാതീയരായിട്ടുള്ളവർ പുറമേ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും അവരുടെ അകം എന്താ, ദൈവവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിലാണ്. അവിടെ അകമേ ഉള്ളൊരു ബന്ധത്തിലാണ് യേശു എപ്പോഴും പ്രസാദിക്കുന്നത്. അപ്പോൾ യേശു അവരോട് വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ചിന്താഗതികൾ മാറുന്ന, നിങ്ങളുടെ ചിന്താഗതികൾ തെറ്റാണെന്ന് നിങ്ങൾ ഗ്രഹിക്കുന്ന ഒരു ദിവസം അത് ഏറ്റവും അടുത്തിരിക്കുക. നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലർ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് തീരുന്ന ഒരു സമയം അടുത്തിരിക്കുക. പലപ്പോഴും നമ്മുടെ ചിന്ത എന്താ, നമ്മൾ തികഞ്ഞവരാ, നമ്മൾ പൂർണ്ണതയുള്ളവരാ, ആലയത്തിൽ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ പലപ്പോഴും നാം നമ്മിൽ തന്നെ കുറ്റങ്ങളെ കണ്ടുപിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ തെറ്റുകളെ നാം മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവനെക്കാട്ടും ഞാൻ നല്ലവനാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കാട്ടും എന്തുകൊണ്ടും ദൈവരാജ്യത്തിൽ പോകുവാൻ ഞാൻ യോഗ്യതയുള്ളവളാണ് എന്ന് ചിന്തിച്ച് നാം മുൻപോട്ട് പോയാൽ അവരോട് യേശു പറയുന്നൊരു കാര്യമേ ഉള്ളൂ, അത് നിങ്ങളുടെ ചിന്തയാണ്. ദൈവരാജ്യത്തിൽ അവകാശം പ്രാപിക്കുവാൻ വേണ്ടുന്ന യോഗ്യതകളാണ് യേശു എന്നെ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു അതിനെ അവരോട് പറയുവാൻ ശ്രമിക്കുന്നത്, നിങ്ങളുടെ ചിന്തകൾ മാറുക, കാരണം കർത്താവിൻ്റെ ക്രൂശീകരണം വരുന്നു. അതിനുശേഷമായിട്ടെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഇത്രയും നാൾ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ള ചില ആശയങ്ങൾ അത് മാറി, നിങ്ങൾക്കുപരിയായിട്ട് ജാതീയരായിട്ടുള്ള വ്യക്തികളെയും കൂടി സ്വർഗരാജ്യത്തിൽ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് ഞാൻ തീർക്കുവാൻ പോകുക എന്നുള്ള കാര്യം അവരോട് പറയാം. എന്നാൽ അത് പറഞ്ഞപ്പോൾ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, എന്താ ഇതങ്ങനെ സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ ദൈവപുത്രനെ കൊന്നുകളയും, അല്ലെന്നുണ്ടെങ്കിൽ ജാതീയരായിട്ടുള്ള വ്യക്തികളെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കും എന്നുള്ള കാര്യം തന്നെ കേട്ടുകൊണ്ടിരുന്ന ആ മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ ശാസ്ത്രിമാരും സദൂക്യരും ഒരിക്കലും വിശ്വസിച്ചില്ല. അവർ പറഞ്ഞു, ഇതൊരിക്കലും സംഭവിക്കത്തില്ല. എന്നാൽ യേശു പറഞ്ഞു, എനിക്കറിയാം എന്താ ഇനി സംഭവിക്കുവാൻ പോകുന്ന കാര്യം. അതിനുശേഷമായിട്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട്, വീട് പണിതവർ അവനോ അവരെ നോക്കി, എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് അത് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പഴയ നിയമത്തിലേക്ക് നാം ചെല്ലുമ്പോൾ ശലോമോൻ രാജാവ് തൻ്റെ ദേവാലയം പണിയേണ്ടതിന് വേണ്ടി കല്ലിറക്കി. കല്ലിറക്കി കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേക ഷേപ്പിൽ ആകൃതിയിലും രൂപത്തിലും വെട്ടിയ കല്ലുകൾക്കിടയിൽ ഒരു കല്ല് എന്ത് ചെയ്യുക കിടക്കുന്നു. നമുക്കറിയാം ചിലപ്പോഴൊക്കെ കട്ടകൾ ഇറക്കുമ്പോഴത്തേന് ഒരു ഡാമേജ് ആയിട്ടുള്ള പീസുകളെല്ലാം കാണും. ഇവരെന്ത് ചെയ്തു, ഇത് കല്ല് കൊത്തിയ വ്യക്തികൾക്ക് തെറ്റുപറ്റിയതായിരിക്കും എന്നുദ്ദേശിച്ച് എന്ത് ചെയ്തു, ഈ കല്ലെടുത്ത് എറിഞ്ഞു. അത് നമുക്ക് ആവശ്യമില്ല, ഈ ദേവാലയത്തിൻ്റെ പണിക്ക് ഈ കല്ല് ആവശ്യമില്ല എന്നുള്ള ചിന്തയിൽ ആ കല്ല് കെദ്രോൻ താഴ്വരയിലേക്ക് അവർ തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞ കല്ലാണ്, ഇനി അതെന്ത് ചെയ്യുക, ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ല് എടുത്ത് കളഞ്ഞിട്ട് കെദ്രോൻ വാഴിലേക്ക് എറിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുക, ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അവസാനം വന്നപ്പോൾ എന്ത് ചെയ്യുക, ഈ മൂലക്കല്ല് ഇരിക്കേണ്ട സ്ഥാനത്ത് വെക്കേണ്ടെന്ന രീതിയിൽ ഒരു കല്ല് അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവരെന്ത് ചെയ്യുക, വീണ്ടും പോയിട്ട് ആ കല്ലെടുത്തുകൊണ്ട് വന്നിട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആ മൂലക്കല്ലാവാൻ, കോർണർ സ്റ്റോൺ ആവുവാൻ പറ്റുന്ന ഒരു കല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഇവർ തള്ളിക്കളഞ്ഞ ആ ഒരു കല്ലാണ്.
ഇവിടെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ കൂടാതെ, നിങ്ങൾ ഞാനാകുന്ന ഈ കല്ല് കൂടാതെ എന്ത് ചെയ്യുക, ദൈവത്തിൻ്റെ ആലയം പണിത് തീർക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നാൽ ഈ മൂലക്കല്ലില്ലാതെ, ഈ കോർണർ സ്റ്റോൺ ഇല്ലാതെ ഒരിക്കലും ഈ ദൈവാലയത്തിൻ്റെ പണിയോ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പണിയോ ഒരിക്കലും പൂർണ്ണതയിലേക്ക് എത്തത്തില്ല എന്നുള്ള കാര്യം യേശു അവരോട് പറയുക. ശലോമോൻ്റെ ദേവാലയം പണിയുമ്പോൾ അവർ തള്ളിക്കളഞ്ഞ കല്ല് വീണ്ടും അവർ തന്നെ പോയി എടുത്തുകൊണ്ട് വന്ന് അത് മൂലക്കല്ലായി വച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ആ ആലയത്തിൻ്റെ പണി പൂർത്തീകരണത്തിലേക്ക് വന്നത്. ഇവിടെ യേശു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ശ്രമങ്ങളും നിങ്ങളുടെ അധ്വാനങ്ങളും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ കഷ്ടപ്പാടുകളും എല്ലാം എന്ത് ചെയ്യുക, അത് വൃഥാവാ. കാരണം യേശു എന്ന അടിസ്ഥാനം അല്ലെങ്കിൽ യേശു എന്ന മൂലക്കല്ലില്ലാതെ നിങ്ങളുടെ ജീവിതം എത്ര നിങ്ങൾ പണിതെടുക്കുവാൻ ശ്രമിച്ചാലും അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഒരിക്കലും പൂർത്തീകരിക്കപ്പെടാത്ത, ഒരിക്കലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ കഴിയത്തില്ലാത്ത ഒരു കുടുംബ ജീവിതമായിരിക്കാം, ഒരു വ്യക്തി ജീവിതമായിരിക്കാം, ഒരു പ്രൊഫഷൻ ആയിരിക്കാം. എന്തിലും യേശു എന്ന അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, യേശു എന്ന അടിസ്ഥാനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണതയില്ലാത്ത ഒരു അനുഭവത്തിൽ കൂടി സഞ്ചരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മൂലക്കല്ല് അല്ലെങ്കിൽ കോർണർ സ്റ്റോൺ ഇല്ലാതെയുള്ള ഒരു പണി എന്ന് പറയുന്ന ആ ഒരു ദേവാലയത്തെ, ദൈവത്തിൻ്റെ ആലയത്തെ ഒരിക്കലും പൂർണ്ണതയിലേക്ക് നയിക്കുന്നില്ല എന്നുള്ളതുപോലെ തന്നെയാണ് ദൈവവുമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ആഴമായിട്ടുള്ള ബന്ധമില്ലാതെ നാം നമ്മുടെ ആത്മീയ ജീവിതത്തെ പണിതെടുക്കുവാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ പുറമെ മോടിയുള്ളവരാ, നിങ്ങൾ പുറമെ ഭംഗിയുള്ളവരാ, നിങ്ങൾ പുറമെ എല്ലാം പ്രകടമാക്കുന്നവരാ, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാം, യേശു എന്ന അടിസ്ഥാനം നിങ്ങൾ ഇതുവരെയും ഇട്ടിട്ടില്ല. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നിങ്ങൾ പ്രവർത്തിക്കുന്ന പോലെ അല്ലെങ്കിൽ സംസാരിക്കുന്ന പോലെ അതല്ല നിങ്ങളുടെ പ്രവൃത്തി, മറിച്ച് എന്താ, നിങ്ങൾ യേശു എന്ന ആ മൂലക്കല്ല്, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം ഇടാതെ അല്ലെങ്കിൽ മൂലക്കല്ല് ഇല്ലാതെ നിങ്ങളുടെ ആത്മീയ ജീവിതം പണിതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതം ഒരിക്കലും പൂർണ്ണതയിലേക്ക് എത്തത്തില്ല. പലപ്പോഴും ഇന്നത്തെ ആത്മീയ ഗോളത്തിലേക്ക് നാം നോക്കുമ്പോൾ, ആത്മീയ ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ നാം കാണുന്ന ഒരു ചിന്തയുണ്ട്. പലപ്പോഴും നാം പുറമെ നോക്കുമ്പോൾ പലരെയും നാം ആത്മീയരെന്ന് മുദ്ര കുത്താറുണ്ട്. സെമിനാരിയിൽ ഞങ്ങൾ സെമിനാരിൽ പഠിപ്പിക്കുന്ന 3-4 പേരുണ്ട്. ഞങ്ങൾ അലക്സി പാസ്റ്ററും ആനിമാമും സെബിസാറും ഞാനും എല്ലാം സെമിനാരിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഡീൻ ഓഫ് സ്റ്റുഡൻസ് ആയിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ചില കുഞ്ഞുങ്ങൾ, കാരണം അവരോട് സംസാരിക്കുമ്പോൾ അവർ ഈ യഥാർത്ഥമായിട്ടൊരു സെമിനാരിൻ്റെ പ്രവൃത്തികൾ ചെയ്യാതെ വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കൗൺസിലിങ്ങിലൊക്കെ വിധേയമാക്കാറുണ്ട്. അവരെ നോക്കുമ്പോൾ, പുറമെ നോക്കുമ്പോൾ അവർ സെമിനാരിയിൽ പഠിക്കുന്നവരാണ്, അവരുടെ ദൈവവുമായിട്ട് അടുത്ത ബന്ധം കീപ്പ് ചെയ്യുന്നവരാണ് എന്നുള്ള ചിന്തയിലാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ ജീവിതം ശരിയായ രീതിയിലല്ല എന്ന് പോകുന്നതെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ അവനെ വിളിച്ചു, സംസാരിച്ചു. ഞാൻ ചോദിച്ചു, മോനെ ഇന്ന് രാവിലെ നീ വായിച്ച ബൈബിള് അല്ലെങ്കിൽ പാസേജ് ഏതാ? ആ സാറേ, ഞാനത് വായിച്ചില്ല. ഓക്കെ ഫൈൻ. ഇന്നലെ വൈകുന്നേരം വായിച്ച പാസേജ് ഏതാ? ഇന്നലെ വൈകുന്നേരം എനിക്ക് വായിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും സാഹചര്യങ്ങളായിരിക്കാം, ഒരു പക്ഷേ ഡ്യൂട്ടി എന്തെങ്കിലും കാണും. എന്നാൽ ഇന്നലെ രാവിലെ വായിച്ച, സാറേ ഇന്നലെ രാവിലെ ഞാൻ വായിച്ചില്ല. രണ്ട് ദിവസമല്ലേ, പോട്ടെ, ആർക്കും ഒരു തെറ്റുപറ്റാം. ചോദിച്ചു ചെന്നപ്പോൾ എന്ത് ചെയ്തു, അവൻ ആഴ്ചകളായിട്ട് എന്ത് ചെയ്യുക, ബൈബിൾ വായിക്കുവാൻ അവന് പറ്റുന്നില്ല. അവൻ്റെ ജീവിതത്തിലെ ചില ചിന്തകളും ചില പ്രയാസങ്ങളും കാരണം അവൻ എന്ത് ചെയ്തു, ബൈബിൾ വായന നിർത്തി. ബൈബിൾ വായന നിർത്തി, പോട്ടെ, സാരമില്ല. മോനെ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചോ? ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചില്ല. എത്ര ദിവസമായി നീ പ്രാർത്ഥിച്ചിട്ട്? ഞാൻ മാസങ്ങളായി പ്രാർത്ഥിച്ചിട്ട്. നോക്കണമേ, അവൻ്റെ വീട്ടിലുള്ള സെമിനാരിയിലുള്ളവരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കാത്തവരും ബൈബിൾ വായിക്കാത്തവരും എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, ചില വ്യക്തി ജീവിതങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അവരുടെ ആ മോൻ്റെ കാര്യത്തിൽ അവൻ്റെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം അവൻ എന്ത് ചെയ്തു, ഈ കാര്യങ്ങളെല്ലാം നിർത്തിവെച്ചു. അവൻ്റെ ഭവനത്തിലുള്ളവർ ചിന്തിക്കുന്നത് എന്താ, എൻ്റെ മകൻ സെമിനാരിയിൽ പഠിക്കുക, ദൈവവുമായിട്ട് ഞങ്ങളെക്കാട്ടും ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്തിരിക്കുക. ആ പൈതലിൻ്റെ സഭയിലുള്ളവർ എന്താ ചിന്തിക്കുന്നത്, ഞങ്ങളുടെ പ്രിയമോൻ അല്ലെ പ്രിയമകൾ എന്താ സെമിനാരിയിൽ പഠിക്കുക, ഇതുപോലെ തന്നെ ദൈവവുമായിട്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ നോക്കി ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്, ദൈവം ഇല്ലാതെ, ദൈവവുമായിട്ടൊരു ബന്ധമില്ലാതെ തൻ്റെ ജീവിതത്തെ കെട്ടിപ്പണിയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. തൻ്റെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക, ദൈവം എന്ന അടിസ്ഥാനം ഇടാതെ, ദൈവം എന്ന അല്ലെങ്കിൽ യേശു എന്ന മൂലക്കല്ലിടാതെ എന്ത് ചെയ്യുക, പണിതുയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ മോനോട് പറഞ്ഞു, മോനെ ഇതെല്ലാം വൃഥാവാ,
ഏറ്റവും നല്ല കാര്യം എന്നാണെങ്കിൽ ഈ പരിപാടി നിർത്തുക, എന്തെങ്കിലും കാര്യത്തിന് പോകുക. ദൈവവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുകയും അത് പുറമേ പറയുകയും എന്നാൽ ആത്മാർത്ഥമായിട്ട് യഥാർത്ഥമായിട്ടുള്ള ദൈവമായിട്ടുള്ള ബന്ധമില്ല എന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ നശിപ്പിച്ച് കളയുവാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ഇതേ കാര്യമാണ്. അത്തിയോട് പറഞ്ഞു, നിങ്ങൾ ഈ പുറമേ കാണിച്ചു നിന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഫലം അത് കിട്ടിയില്ലാത്ത പക്ഷം അതിനുള്ള അനേക അവസരങ്ങൾ നൽകി. ഇനി പറയുന്നത്, ഇനി മേലാൽ നിന്നിൽ നിന്ന് ഫലം കായ്ക്കത്തില്ലാതെ വണ്ണം ഇതെന്ത് ചെയ്യുക, ഉണങ്ങിപ്പോട്ടെ അല്ലെ നശിച്ചു പോകട്ടെ എന്ന് പറയുന്നൊരാഭവം. ഇവിടെ യേശു ഇതന്നെയാണ് പറയുന്ന. ശിഷ്യ ശാസ്ത്രിമാരോട് പറയുകയാണ്, ഇത് നിങ്ങളുടെ അവസാന ചാൻസാ, ഇത് നിങ്ങളുടെ അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് ഒന്ന് ഒന്ന് കേണപേക്ഷിക്കുകയാണ്. നിങ്ങൾ വന്ന് ഇതുവരെയും വന്നു എങ്ങനെ വന്നു എന്നുള്ളതല്ല, ഇതുവരെയും നിങ്ങൾ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതല്ല, ഇതുവരെയും നിങ്ങൾ എത്രത്തോളം അധികാരം ഉപയോഗിച്ചെന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നുള്ളതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഇതല്ല നിങ്ങളിൽ നിന്ന്. ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സംതിങ് ഡിഫറൻറ്റ്, വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് യേശു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ അതേ കാര്യമാണ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില നന്മകൾ നൽകുമ്പോൾ നാം ചിന്തിക്കുന്നത് ഓ ഇത് യഹോവ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ പക്ഷത്തുണ്ട് എന്ന് പറഞ്ഞ് നാം മുൻപോട്ട് പോവുകയാണ്. പലപ്പോഴും നാം ചെയ്ത പാപത്തിനൊത്തവണ്ണം നമ്മോട് ദൈവം ചോദിക്കാത്തപ്പോൾ നാം ചിന്തിക്കുന്നത് എന്താ, ദൈവം ഈ അകർത്യങ്ങളൊന്നും കണക്കിടാത്ത അല്ലെങ്കിൽ ദൈവം ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്നുള്ള കാര്യമാണ്. ഇന്ന് പകൽക്കാലം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, കുറുക്കു വഴിയിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കത്തില്ല. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും തക്ക ഫലം അത് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. പലപ്പോഴും നമ്മുടെ ചിന്ത അതാണ്, ഞാൻ ഇന്ന പാപം ചെയ്തിട്ടും എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ കൽപ്പനയ്ക്ക് വിരോധമായിട്ട് ഞാൻ ചെയ്തല്ലോ, എന്നിട്ടും എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു. എന്നാൽ ഇതിനൊക്കെ ഒരു ഒരു ലിമിറ്റുണ്ട്. ദൈവം അവസാനമായിട്ട് പിന്നെയും പിന്നെയും നമുക്ക് ക്ഷമ തന്ന് അല്ലെങ്കിൽ നമ്മുടെ കരുണ കാണിച്ച് നമ്മളോട് മനസ്സലിവ് കാണിച്ച് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം എന്താ അറിയാമോ, ആദ്യം ഒരു തോട്ടക്കാരനെ അയച്ചു, നിങ്ങളതിനെ കൈക്കൊണ്ടില്ല, നിങ്ങളവനെ ഉപദ്രവിച്ച് വെറും കൈയോടെ മടക്കി വിട്ടു. രണ്ടാമതായിട്ട് വീണ്ടും ഒരു വ്യക്തിയെ അയച്ചു, എന്ത് ചെയ്യുക, നിങ്ങളവനെ അപമാനിക്കുകയും ചെയ്തു, അവനെ തല്ലുകയും ചെയ്തു, തിരിച്ചയച്ചു. മൂന്നാമതായിട്ടൊരു വ്യക്തി അയച്ചു, അവനെ എന്ത് ചെയ്തു, നിങ്ങൾ മർദ്ദിച്ച് അവശനാക്കി പുറത്താക്കി കളഞ്ഞു. ഇത്രയും പേര് വന്നിട്ടും നിങ്ങൾക്ക് മാറ്റം വന്നില്ല, അതിനുവേണ്ടിയാണ് യേശു എന്ന തൻ്റെ സ്വന്തം പുത്രനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി താൻ അയക്കുവാൻ്റെ കൊണ്ടും വേണ്ടി അയച്ചിരുന്നത്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുവിനെ കൈക്കൊള്ളണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. നാം മനസ്സിലാക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞതായിട്ടുള്ള രക്തം നമ്മുടെ സകല പാപത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടി ഉതകുന്നതാണെന്നുള്ള കാര്യം. എന്നാൽ വീണ്ടും വീണ്ടും ആ പാപങ്ങളിലേക്ക് നാം തിരികെ പോകുമ്പോൾ യേശു എന്ന അടിസ്ഥാനവും യേശു എന്ന മൂലക്കല്ലും ഇല്ലാതെ നമ്മുടെ ആത്മീയ ജീവിതം പണിതെടുക്കുന്നുണ്ടെങ്കിൽ പറയുകയാണ്, ഇതൊരിക്കലും പൂർത്തീകരണത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരനുഭവമായിരിക്കത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. യേശു പറയാൻ ആഗ്രഹിക്കുക, ഈ കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മേൽ ശിക്ഷാവിധിയായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം അത് വളരെ ഭീകരമായിരിക്കും. യേശു ഇവിടെ ഒരു പറയുന്നൊരു കാര്യം, ഈ പരീശന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊരു അവസാന ചാൻസാ, നിങ്ങൾ സ്വയമേ ഒന്ന് വിധേയപ്പെടുവാൻ, സ്വയമേ ഒന്ന് സബ്മിറ്റ് ചെയ്യുവാൻ, സ്വയമേ ഒന്ന് സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകാത്ത പക്ഷം യേശുവിൻ്റെ ശിക്ഷാവിധി നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും വരുവാൻ തക്കണം ഇടയായിച്ചേരും. ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്, ശിക്ഷാവധി വന്നിട്ട് നമ്മൾ തകർക്കപ്പെടുന്നതിലുപരിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്, കർത്താവേ ഞാൻ അങ്ങയുടെ ഹിതത്തിന് വിപരീതമായിട്ട് മുൻപോട്ട് പോയ പല അവസരങ്ങളും എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്, ഇവിടെ പാസ്റ്റേഴ്സ് പലപ്പോഴും പറയാറുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട്, എന്നാൽ പലപ്പോഴും അതിന് ചെവി കൊടുക്കാതെ അല്ലെങ്കിൽ ഉറങ്ങുന്നവരുണ്ട്, സാഹചര്യങ്ങളായിരിക്കാം അത് പോട്ടെ, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും വിപരീതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാത്തിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അതിനുശേഷം ഒരു പ്രതീക്ഷിക്കുന്ന ഫലം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് ദൈവം ഒരു ശിക്ഷാവിധിയായിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ താങ്ങുവാനുള്ള കഴിവുള്ളവരല്ല നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം അന്ന് യേശു പറഞ്ഞതുപോലെ തന്നെ, ഇനി നിങ്ങളിൽ ഫലമുണ്ടാകാതെ വണ്ണം, ഒരു നാളും ഒരു ഫലവും ഉണ്ടാകാതെ വണ്ണം
ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുക, ഇല്ലാതാക്കുവാൻ പോവുകയാണ്. നാം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മളുടെ ഈ ജീവിതം എന്ന് പറയുന്നത് അത് ക്ഷണികമായിട്ടുള്ള ജീവിതമാണ്. എന്ന് നാം മരിക്കുമെന്നോ എന്ന് നാം എഴുന്നേൽക്കുവാൻ കഴിയത്തില്ലാതെ വണ്ണം ആയിത്തീരുമെന്നോ നമുക്കറിയത്തില്ല. നാളെ ഞാൻ നന്നായിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും വ്യക്തി ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഇത് നിന്റെ അവസാന ചാൻസാണ്. ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ എൻ്റെ കഴിവുകൾ കൊണ്ടാണ് ഇതെല്ലാം നേടിയതെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ കണ്ടത്, ഒരു സ്റ്റെപ്പ്, വീടിൻ്റെ സ്റ്റെപ്പ് താൻ കഴിഞ്ഞ 10-18 വർഷമായിട്ട് കയറി ഇറങ്ങിയിരുന്ന തൻ്റെ വീടിൻ്റെ സ്റ്റെപ്പാണ്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു, ആ വീടിൻ്റെ സ്റ്റെപ്പ് താൻ എന്നും 18 വർഷമായിട്ട് താൻ ഇറങ്ങുന്ന സ്റ്റെപ്പാണ്, അറിയത്തില്ലാത്ത സ്റ്റെപ്പല്ല. ഇറങ്ങിയപ്പോൾ താൻ ഒന്ന് തെന്നി വീണതാ. തെന്നി വീണിട്ട് തൻ്റെ ബാക്ക് ഇടിച്ചിട്ട് താൻ ജീവിതകാലം മുഴുവൻ എഴുന്നേൽക്കുവാൻ കഴിയത്തില്ലാത്ത സാഹചര്യത്തിലേക്ക് താൻ മാറി. പ്രിയ മക്കളെ, ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക, നമ്മുടെ കഴിവല്ല ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത്, നമ്മുടെ ശ്രേഷ്ഠതയല്ല, നമ്മുടെ മാതാപിതാക്കളെ ദൈവം പരിപാലിക്കുന്നത്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ ദൈവം പരിപാലിക്കുന്നത് ദൈവത്തിന് നമ്മോട് തോന്നിയ കരുണ എന്നുകൊണ്ട് മാത്രമാണ്. നാം വീണ്ടും വീണ്ടും പാപങ്ങളിലേക്ക് അകപ്പെടുമ്പോൾ മറ്റുള്ളവരെ മറച്ചുകൊണ്ട് നമുക്കെന്നും സാധിക്കും. അത്തിമരത്തിൻ്റെ കാര്യം അന്ന് ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ? അത്തിമരം ഇല കൊണ്ട് മൂടി നിൽക്കുകയാണ്. പുറമേ നോക്കുന്നവർക്ക് അകത്ത് ഫലമുണ്ടോ എന്ന് പോലും കരമുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ കൊടുക്കുന്ന നിലവാരത്തിലുള്ള ഒരു ജീവിതം. എന്നാൽ ഇന്ന് പകൽക്കാലം യേശു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കിയിട്ട് പറയുക, ഞാനും നീയുമായിട്ട് യഥാർത്ഥമായിട്ടൊരു ബന്ധമുണ്ടോ? നിന്റെ ചിന്താഗതികൾ മാറ്റേണ്ട സമയമായിട്ടും നീ അതിനുവേണ്ടി വീണ്ടും വീണ്ടും മാറ്റാതെ, അല്ലെങ്കിൽ അതിനോട് വീണ്ടും മറുതലിക്കുന്നൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ യേശു പറയുക, നിന്റെ ജീവിതത്തിലെ അവസാന നാളുകളിലേക്ക് വരിക, ഇനി നിന്നിൽ നിന്ന് ഒരു നന്മ ഉണ്ടാകാതെ വണ്ണം, ഇനി നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകാതെ വണ്ണം യേശു പറയുകയാണ്, നിന്റെ ജീവിതത്തെ ഇല്ലാതാക്കുവാൻ പോവുകയാണ്. ഇതൊരു ശാപത്തിൻ്റെ വാക്കുകളായിട്ടല്ല, മറിച്ച് പിന്നെയും യേശു പരീശന്മാരോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ശപിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് നിങ്ങൾക്ക് സ്വയമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നുണ്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയി, എൻ്റെ ജീവിതത്തിൽ ഈ പാപം സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന ആയിട്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. 4 കാര്യങ്ങൾ. 1, ദൈവം നല്ലവനാണ്. ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ദൈവത്തിന് അനുഭവിക്കുന്ന നന്മകൾക്ക് പകരമായിട്ട് ദൈവത്തിന് ആത്മീകമായിട്ടുള്ള ഫലങ്ങൾ നാം ദൈവത്തിന് തിരികെ കൊടുക്കണം. യേശു ആഗ്രഹിക്കുന്ന ഫലങ്ങൾ കൊടുക്കുക, നമ്മൾ ആഗ്രഹിക്കുന്നതല്ല. യേശു എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്ന എന്താണോ അത് യേശുവിന് കൊടുത്താൽ മാത്രം മതി. യേശുവിന് നിങ്ങളുടെ പൈസ വേണ്ട, യേശുവിന് നിങ്ങളുടെ ഒരു കാര്യവും വേണ്ട. ദൈവം ആഗ്രഹിക്കുന്ന, യേശു ആഗ്രഹിക്കുന്ന സ്തുതിയും പ്രശംസയും ആരാധനയും യഹോവയ്ക്ക് കൊടുക്കുവാൻ എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെയും ആഗ്രഹിക്കുന്നത്. 2nd ഗോഡ് ഈസ് പേഷ്യൻ. നാം കണ്ടു ദൈവം എന്താ, മനസ്സലിവുള്ള ഒരു ദൈവമാണ്. അനേക പ്രവാചകന്മാരെ, അനേക പാസ്റ്റേഴ്സിനെ, അനേക ദൂതന്മാരെ, അനേക ദർശനങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി. എന്നാൽ അതിലൊന്നും ചെവി കൊള്ളാതെ ഇപ്പോഴും വീണ്ടും വീണ്ടും എല്ലാ ആഴ്ചയും ഞാനോ സേവി പാസ്റ്ററോ അലക്സി പാസ്റ്ററോ കേൾക്കുന്ന പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ട് അതേ പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ടെന്ന് നമ്മൾ തന്നെ പറയാറുണ്ട് അല്ലേ? വീട്ടിൽ പോലും ആണെന്നുണ്ടെങ്കിൽ മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും പറയാറുണ്ട്, ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. മാനുഷികമായിട്ട് നാം അത് പറയുമ്പോൾ ദൈവം പറയുന്നുണ്ട്, എൻ്റെയും ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്, ഞാൻ ക്ഷമിക്കുന്നതിനും ഞാൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതിനും ഒരു ലിമിറ്റുണ്ട്. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ കെട്ടിപ്പടുത്തിയ മുഴുവൻ പൂർത്തീകരണമില്ലാത്ത അവസ്ഥയിലേക്ക്, ഇടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് മാറ്റുവാണ്ട കോണമിടയാച്ചീരും. ആൻഡ് 3rd ഈസ് ഗോഡ് ഈസ് ലവിങ്, ഹി സെൻറ്റ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് തൻ്റെ സ്വന്തം പുത്രനെ. നാം ആരും ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല, വേറൊരാളുടെ പാപത്തിന് വേണ്ടി, മറ്റൊരാളുടെ പാപത്തിന് വേണ്ടി നാം സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ നമ്മുടെ പുത്രനെയോ പുത്രിയോ യാഗമായിട്ട് കൊടുക്കുന്നത്. എന്നാൽ അത്രത്തോളം യേശു നമ്മെ സ്നേഹിച്ചിട്ടാണ് തൻ്റെ സ്വന്തം പുത്രനെ നമ്മുടെ ഓരോരുത്തരെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചതും നാം ഇപ്പോൾ അവൻ്റെ മക്കളായിത്തീർന്നതും. ആൻഡ് ഫൈനലി ഗോഡ് ഈസ് ഹോളി ആൻഡ് ഹി വിൽ പണിഷ് സിൻ. ദൈവം വിശുദ്ധനാ, ദൈവം വിശുദ്ധിയിൽ വസിക്കുന്നവനാ. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും വിശുദ്ധിയിൽ മാത്രം ജീവിക്കേണ്ടവരാ. ഈ 4 കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. ഗോഡ് ഈസ് ഗുഡ്, ഗോഡ് ഈസ് പേഷ്യൻ്റ്, ഗോഡ് ഈസ് ലവിങ്, ആൻഡ് ഫൈനലി ഗോഡ് ഈസ് ഹോളി, സോ ദാറ്റ് വി ഓൾസോ ഹോളി.
വി ഷുഡ് ബി ഹോളി. അല്ലെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മൾ വിശുദ്ധിയുള്ളവരായി തീർന്നേ പറ്റത്തുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം ഏറ്റവും നാശമായിരിക്കും. അതിലുപരിയായിട്ട് മനസ്സിലാക്കുക, ദൈവമില്ലാതെയുള്ള, യേശു എന്ന അടിസ്ഥാനമില്ലാതെ, യേശു എന്ന വ്യക്തിയുമായിട്ട് ബന്ധമില്ലാതെ പണിതെടുക്കുന്ന ആത്മീയ ജീവിതം ആരെങ്കിലും ഇന്ന് പകൽക്കാലം നയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വചനത്തിലൂടെ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിന് അധിക നാൾ ഇങ്ങനെ മുൻപോട്ട് പോകുവാൻ സാധിക്കത്തില്ല. ഇന്ന് പകൽക്കാലം നാം സ്വയമേ തീരുമാനമെടുക്കുക, കർത്താവേ അങ്ങയുടെ അങ്ങ് ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ കുറേ നാളുകൾ ഞാൻ മുൻപോട്ട് പോയി. പുറമേ നോക്കുന്നവരുടെ ജീവിതത്തിൽ ഞാൻ ആത്മീകനാണ്, ഞാൻ നന്നായിട്ട് പാട്ട് പാടുന്നവനാണ്, ഞാൻ നന്നായിട്ട് പ്രസംഗിക്കുന്നവനാണ്, ഞാൻ നന്നായിട്ട് പ്രവചിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ഇതെല്ലാം എന്തു ചെയ്യുക, യേശു എന്ന അടിസ്ഥാനമോ യേശു എന്ന മൂലക്കല്ലോ ഇല്ലാതെ പണിതതാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. അതിലുപരിയായിട്ട് അവസാനമായിട്ട് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും, നാം ചെയ്യുന്ന ഓരോ വാക്കുകൾക്കും, നമ്മുടെ ഓരോ തെറ്റുകൾക്കും നാം കണക്ക് പറയേണ്ടുന്ന ഒരു ദിവസം അതേറ്റവും സമാഗതമായിരിക്കുകയാണ്. ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളും ഈ ലോക സംഭവങ്ങളും വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, നാം പ്രിയം വച്ച കർത്താവിൻ്റെ വരവ് അതേറ്റവും അടുത്തിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സഭയുടെ ഒരു പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, തമാശ എന്നാണ് പറയുകയാണ്, കർത്താവിൻ്റെ വരവ് കഴിഞ്ഞ് നിങ്ങളെ ആരെങ്കിലും ഇവിടെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യുക, ഞാൻ എല്ലാത്തിനെയും അടിച്ചിവിടുന്ന് ഓടിക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, കർത്താവിൻ്റെ വരവ് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കാണുന്ന ഏതവനേലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെല്ലാവരെയും അടിച്ച് ഓടിക്കും. എന്നിട്ടും കത്താത്തവർ കുറച്ച് പേരുണ്ട്. എന്താ പറഞ്ഞേ, പാസ്റ്റർ ഉൾപ്പെടെ എന്തു ചെയ്യുക, അവിടെ നിൽക്കുക, നിങ്ങളെ ആരെയും കാണരുത്, എൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ല. തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും കർത്താവിൻ്റെ വരവിന് ശേഷമായിട്ട് ഇവിടെ നിൽക്കുവാനുള്ളവരല്ല നമ്മൾ ഓരോരുത്തരും, മറിച്ച് കർത്താവിൻ്റെ വരവെങ്കിൽ നാം ഓരോരുത്തരും പ്രത്യാശ വച്ചിരിക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ആ പ്രതീക്ഷയിൽ, ആ നിത്യ രാജ്യത്തിൽ നിത്യ രക്ഷ പ്രാപിച്ചവരായിട്ട് മുൻപോട്ട് പോകണമെന്നാണ് എന്നെയും നിങ്ങളെക്കുറിച്ച് ഓരോരുത്തരും ദൈവം ആഗ്രഹിക്കുന്നത്. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, കർത്താവ് എന്നെ വീണ്ടെടുക്കുവാൻ എന്നെ സ്വീകരിക്കുവാൻ വേണ്ടി വരുന്ന അസുദിനങ്ങളെ, പലപ്പോഴുമൊക്കെ നിങ്ങൾ ഈ മത്തായിയുടെ സുവിശേഷവും അല്ലെങ്കിൽ ഈ സങ്കീർത്തനമൊക്കെ വായിച്ചിരിക്കുന്ന സമയത്ത് വെളിപാട് പുസ്തകമൊക്കെ ഒന്ന് വായിക്കണം, സ്വയമേ ഒരു പേടിയുണ്ടാകും. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കണം, ഒന്ന് ചിന്തിച്ച് നോക്കണം, ഇതൊക്കെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു 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 തീപ്പെട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്ററോ കത്തിച്ച് വെച്ചിട്ട് അതിന് മുകളിലേക്ക് നിങ്ങളുടെ കൈ കുറച്ച് നേരം ഒന്ന് വെച്ചു നോക്കണം. അപ്പം അറിയാം എന്ത് ചെയ്യുക, ഈ നിത്യമായിട്ടുള്ള തീപ്പൊയ്കയുടെ ഒരു അനുഭവമൊക്കെ ഇത്രയും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇത്രയും എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ജീവിതകാലം മുഴുവൻ ഇത്രയും വലിയ തീക്കാത്ത് കിടക്കുന്ന അവസ്ഥയൊക്കെയൊന്നും ചിന്തിച്ചു നോക്കി ചിന്തിക്കുക, ഇന്നോ നാളെയോ എന്ന രീതിയിലുള്ള പുല്ല് വാടുന്നതുപോലെ അവസാനിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ. ഒരു പക്ഷെ ഇന്ന് നാം മടങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് ചെല്ലുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. അടുത്ത ആഴ്ച നമ്മൾ എത്ര പേർ ഇവിടെ ഈ സഭയിൽ വരുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ദൈവം അവസാനമായിട്ട് പറയുകയാണ്, നിന്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടുന്ന സമയമാണ്, നിന്റെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തേണ്ട സമയമാണ്, യേശു എന്ന അടിസ്ഥാനമിട്ട്, യേശു എന്ന മൂലക്കല്ലിട്ട് നിന്റെ ജീവിതത്തെ, നിന്റെ ആത്മീകമായിട്ടുള്ള പ്രവൃത്തികളെ പണിയേണ്ടുന്ന സമയമാണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്ന് പകൽക്കാലം യേശു മുഴുവനായിട്ട് ഈ ഉപമയിലൂടെ പറയുന്നത്, യേശു എന്ന മൂലക്കല്ല്, യേശു എന്ന അടിസ്ഥാനം, യേശു എന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും.